ഒരു ഇടവേളയ്ക്ക് ശേഷം മനസ്സ് നിറഞ്ഞ് ചിരിച്ച് ആസ്വദിക്കാൻ സാധിച്ചുവെന്നാണ് ദിലീപിന്റെ പുതിയ ചിത്രം വോയിസ് ഓഫ് സത്യനാഥൻ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ പറയുന്നത്. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ദിലീപ് സിനിമ തിയേറ്ററുകളിലെത്തിയത്. കുടുംബ പ്രേക്ഷകരാണ് തിയേറ്ററിലേക്ക് കൂടുതലായും ഒഴുകിയെത്തുന്നത്. തന്റെ പുതിയ സിനിമയായ വോയിസ് ഓഫ് സത്യനാഥൻ പ്രേക്ഷകർ സ്വീകരിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നാണ് ദിലീപ് പറയുന്നത്. എങ്ങനെയാണ് തന്റെ സന്തോഷം പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. 2 വർഷത്തിന് ശേഷമാണ് ഒരു പടം വരുന്നത്. റാഫി ബായിയുടെ പടം ജനം സ്വീകരിക്കുമെന്ന് അറിയാമായിരുന്നുവെന്നും ദിലീപ് പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം. അമ്മമാരൊക്കെ സ്വന്തം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പോലെയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞാൻ അത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ്. 2 വർഷം ഞാൻ പണിക്ക് പോയിട്ടില്ല. സ്വന്തം കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രാർത്ഥിക്കുന്നത് പോലെയാണ് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. കാരണം അവർക്കറിയാം ഞാൻ എന്താണെന്ന്. ഞാൻ അവരുടെ മുൻപിൽ വളർന്നയാളാണ്. മിമിക്രി തുടങ്ങിയ കാലം തൊട്ട് അവർ കാണുന്നുണ്ട് എന്നെ. അമ്മമാരെന്നല്ല, പ്രായഭേദമന്യേ എന്നെ സ്നേഹിക്കുന്നവരുമുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ടും നിങ്ങൾ എങ്ങനെ ഞങ്ങളെ ചിരിപ്പിക്കുന്നുവെന്നാണ് പലരും ചോദിക്കുന്നത്. നമുക്കെതിരെ കല്ലെറിയുന്നത് വെറും 5% ആളുകളാണ്. 95% പേരുടെ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ട് എനിക്ക്. ചിലർ വായി തോന്നുന്നത് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എനിക്കാണെങ്കിൽ തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ അവസ്ഥ ഇപ്പോൾ അതാണ്. ഇപ്പോൾ സംസാരിച്ചാൽ വലിയ കുഴപ്പമില്ല. എന്നെങ്കിലും എനിക്കും സംസാരിക്കാൻ ദൈവം ഒരവസരം തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്നും ദിലീപ് പറഞ്ഞു. ഒരു മന്ത്രിയൊക്കെയായി ദിലീപിനെ കാണാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു താരത്തിൻ്റെ മറുപടി. എന്നെ കുഴപ്പത്തിലാക്കുന്ന ചോദ്യമാണത്. ദൈവം അനുഗ്രഹിച്ച് ഇങ്ങനെയൊക്കെ പോയാൽ മതി എനിക്ക്. എന്നെ സംബന്ധിച്ച് ഒരു കലാകാരൻ എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങൾ ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയമില്ലാതെയാണ് എന്നെ കാണുന്നതും എന്നെ സിനിമയെ സ്നേഹിക്കുന്നതും. ഞാൻ എല്ലാവരുടെയും ആളാണ്. പാർട്ടി നോക്കി ചിരിപ്പിക്കൽ അല്ല എന്റെ ജോലി എന്നും ദിലീപ് പറഞ്ഞു. മകൾ മീനാക്ഷി സിനിമയിൽ നായികയായി എത്തുമോ എന്നുള്ള ചോദ്യത്തിന് അത് നമുക്ക് അറിയില്ലല്ലോ എന്നായിരുന്നു ദിലീപിന്റെ മറുപടി. അവൾ ഇപ്പോൾ MBBS പാസ്സായി രാമേന്ദ്രൻ മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ദിലീപ് പറഞ്ഞത്. മീനാക്ഷിയുടെ സിനിമാ പ്രവേശനത്തെ കുറിച്ച് പല അഭിമുഖങ്ങളിലും ദിലീപിന് ഈ ചോദ്യം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒടുവിൽ ഈ അഭിമുഖത്തിൽ തന്നെ ദിലീപ് അത് വ്യക്തമായി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. വോയിസ് ഓഫ് സത്യനാഥിന്റെ റിലീസിന് മുന്നോടിയായി ഇന്ത്യയിലും വിദേശത്തുമായി വലിയ രീതിയിലുള്ള പ്രമോഷനാണ് നടന്നത്. എല്ലായിടത്തും ദിലീപ് എത്തിയപ്പോൾ വലിയ സ്വീകാര്യതയും വൻ ജനക്കൂട്ടവും ഉണ്ടായിരുന്നു. ദിലീപിന്റെ തിരിച്ചുവരവ് വോയിസ് ഓഫ് സത്യനാഥനിലൂടെ പ്രതീക്ഷിക്കാമെന്നാണ് അപ്പോഴെല്ലാം ആരാധകർ പറഞ്ഞത്. ഒടുവിൽ അത് തന്നെ സത്യമായിരിക്കുകയാണ്. ദിലീപ് റാഫി കൂട്ടുകെട്ടിലെത്തിയ സിനിമയാണ് വോയിസ് ഓഫ് സത്യനാഥൻ. ഏറ്റവും അവസാനം റിലീസ് ചെയ്ത ദിലീപിന്റെ സിനിമ കേശു വീടിന്റെ നാഥനായിരുന്നു. ഹോട്ട്സ്റ്റാറിലായിരുന്നു സിനിമ റിലീസ് ചെയ്തത്. Subscribe for more videos. Thank you.